നമസ്കാരം സ്കൂൾ യൂണിഫോമിനൊപ്പം മതചിഹ്നമായ ഹിജാബ് ധരിക്കണം അതിനുള്ള അവകാശവും അനുവാദവും ആവശ്യപ്പെട്ടുകൊണ്ട് കുറച്ച് വിദ്യാർത്ഥിനികൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും സമരത്തിലാണ് ഇവർ തെരുവിൽ സമരം ചെയ്യുന്നു മറ്റ് സഹ ഏറ്റുമുട്ടുന്നു നിയമയുദ്ധം നടത്തുന്നു ഹർജികൾ കൊടുക്കുന്നു മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ സമരം വ്യാപിപ്പിക്കുവാൻ ശ്രമിക്കുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് ഒരു മത അവകാശത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ മത മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു സമരമായി നമുക്ക് ഈ ഘട്ടത്തിൽ കാണാനാവില്ല കാരണം വിദ്യാർത്ഥികളാണ് ഇതിന് മുൻപന്തിയിലെങ്കിലും അവർക്ക് പുറകിൽ ചില വിഘടനവാദ സംഘടനകളാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു അവരുടെ ഉദ്ദേശം ഈ രാഷ്ട്രത്തെ തകിടം മറിക്കുക ഈ രാഷ്ട്രത്തിൻ്റെ ക്രമസമാധാന നില തകർക്കുക ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതുവഴി അവരെ രാഷ്ട്രീയമായി സഹായിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുക ഇതാണ് അവരുടെ ഉദ്ദേശം കാരണം അടുത്ത ഏതാനും മാസങ്ങൾക്ക് ശേഷം കർണാടകയിൽ തിരഞ്ഞെടുപ്പ് വരികയാണ് ഇത് പറയാൻ കാരണം ഇതൊരു മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമല്ല മറിച്ച് രാഷ്ട്രീയ സമരമാണ് എന്ന് പറയാൻ കാരണം രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപത്തി മൂന്നിന് ഈ ഭാരതത്തിൽ ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടുണ്ട് അതായത് ബുർഖാധാരികളായ സ്ത്രീകൾക്ക് വോട്ടേഴ്സ് ഐ ഡി നൽകരുത് എന്ന് ഇന്ത്യയിലെ സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അന്ന് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഇന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഘടനവാദ സംഘടനകൾക്കെല്ലാം തന്നെ വലിയ പിന്തുണ കിട്ടിയിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അന്ന് ഭാരതം ഭരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഉണ്ടായപ്പോൾ ഇന്ന് കാണുന്ന യാതൊരുവിധ പ്രശ്നങ്ങളും ആ സംഘടനകൾ ഉണ്ടാക്കിയില്ല മാത്രമല്ല രൂക്ഷമായ വിമർശനം അന്ന് കോടതി ഇവർക്കെതിരെ നടത്തുകയുണ്ടായി അതായത് ബുർഖ ധരിക്കാൻ അനുവാദം വേണം ഇലക്ഷൻ ഐ ഡി കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തുന്ന സമയത്ത് ബുർഖ മാറ്റാൻ ആവശ്യപ്പെടുന്നത് സ്ത്രീകളുടെ മതവികാരം ഋണപ്പെടുത്തലാകും എന്നൊക്കെയുള്ള വാദഗതികൾ സുപ്രീം കോടതിയിൽ ഉയർന്നപ്പോൾ മലയാളിയായ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ഉൾപ്പെടുന്ന ബെഞ്ച് തിരികെ പറഞ്ഞത് സ്വന്തം സമൂഹത്തിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തവർ വോട്ട് ചെയ്യാൻ പോകേണ്ടതില്ല എന്ന് തന്നെയാണ് അത്രയ്ക്ക് കടുത്ത നിലപാട് ഈ ഹിജാബ് വിഷയത്തിൽ ഇന്ത്യയിലെ സുപ്രീം കോടതി എടുത്ത സമീപകാല ചരിത്രമുണ്ട് അന്ന് രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മാത്രമേ മാറ്റമുള്ളൂ അന്ന് കോൺഗ്രസ് ഭരിക്കുന്നു ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുന്നു ഒരുപക്ഷെ ഇന്നാണ് അത്തരത്തിലൊരു കോടതി വിധി ഉണ്ടായതെങ്കിൽ മോദി ജുഡീഷ്യറിയെ സ്വാധീനിക്കുന്നു മോദിയുടെ ജുഡീഷ്യറി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായേനെ പക്ഷേ അന്ന് നിശബ്ദരായിരുന്നവർ ഇന്ന് വെറുതെ ഒരു സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ സർക്കുലറിനെതിരെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് എന്തായാലും ബുർഖയ്ക്കെതിരെയാണ് ഈ രാജ്യത്തെ നിയമം ബുർഖ ധരിക്കുന്നതിൽ ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല ബുർഖ ഈ രാജ്യത്ത് നിരോധിച്ചിട്ടുമില്ല പക്ഷെ ചിലയിടങ്ങളിൽ മുഖം കാണിക്കേണ്ട ഇടങ്ങളിൽ മതവിവേചനം ഇല്ലാതെ വസ്ത്രം ധരിക്കേണ്ട ഇടങ്ങളിൽ അങ്ങനെ ധരിച്ചേ പറ്റൂ എന്ന് കോടതികൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയും അത് പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തെ നിയമമാണ് നിയമം നിലവിലിരിക്കെ നിയമം ഇങ്ങനെയായിരിക്കെ എന്തുകൊണ്ടാണ് ഈ സംഘടനകളും ഈ വിദ്യാർത്ഥികളും സ്കൂളുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കോടതിയുടെ സമയം കളഞ്ഞുകൊണ്ട് ഇത്ര വലിയൊരു സമരം നടത്തുന്നത് എന്തായാലും കോടതിയുടെ അന്തിമ വിധി ഹിജാബിനും ബുർഖയ്ക്കും എതിരായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട സ്കൂൾ ഇടങ്ങളിലും സ്കൂൾ യൂണിഫോമിനൊപ്പവും അതുപോലെ തന്നെ മുഖം വെളിപ്പെടുത്തേണ്ട സ്ഥലങ്ങളിലും ബുർഖ അനുവദിക്കാൻ ഒരു പരിഷ്കൃത രാജ്യവും തയ്യാറായില്ല തയ്യാറാവുകയുമില്ല പക്ഷേ ഇവിടെ ഈ നടത്തുന്ന യുദ്ധം രാഷ്ട്രീയ യുദ്ധം ഒരു പരിധിവരെ സമയം കളയലാണ് അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്രം നിർമ്മിക്കാനായി വിധി പുറപ്പെടുവിച്ചപ്പോൾ അല്ലെങ്കിൽ സർക്കാർ അതിന് തയ്യാറായപ്പോൾ ഇവിടെ പല പുരോഗമനവാദികളും പറഞ്ഞത് ക്ഷേത്രം വേണ്ട നിങ്ങളൊരു സ്കൂൾ പണിയൂ എന്നാണ് രണ്ട് വർഷക്കാലത്തെ അടച്ചിടലിന് ശേഷം സ്കൂളുകൾ തുറന്നപ്പോൾ ഞങ്ങൾക്ക് സ്കൂളുകൾ വേണ്ട ബുർഖ മതി അല്ലെങ്കിൽ ഹിജാബ് മതി എന്ന് പറയുന്നവരുടെ രാഷ്ട്രീയ യുദ്ധമാണ് അത് ഭാരതത്തിൻ്റെ പൊതുസമൂഹം ഏറ്റെടുക്കില്ല വെബ് ഡെസ്ക് തത്തുമയ്യന്യൂസ്